हाय फ्रेंड्स, वेलकम टू ग्लोस चैनल। इन नमुक पत्ताम क्लास इंदे अयाम कलाम के बहाने एन्ना चैप्टर इंदे सेकंड पार्ट नोका। अयाम कलाम एन्ना फिल्म संविधानम चेद नील माधव पांडा, निर्देशक एन्ना वाकिंदे अर्थम संविधानम, संविधानम चेद नील माधव पांडे। इनी नमुक पाठभागतिलेक्क पोगा। नील माधव पांडा की अयाम कलाम देखते हुए, नील माधविन्दे अयाम कलाम सिनेम कंडपोल, मुझे अपना बचपन, एनिक्क एन्डे कुट्टिकालम बहुत याद आया, ओर्म वन्नो, याद ओर्म, क्योंकि कारणम यह फिल्म भी उन्हीं विलोमों के बारे में बात करती है। വിലോമം എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് എന്നാണ്, എന്നാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരസ്കരിക്കപ്പെട്ടവർ എന്നാണ്। ഈ സിനിമയിലെ തിരസ്കരിക്കപ്പെട്ടവരെ പറ്റിയാണ് പറയുന്നത്। ജിൻസെ മേരെ ബച്ച്പൻ കേ സബ് കിസേ ബനേ ഹേ, എൻ്റെ ചൈൽഡ്ഹുഡിലും ഇതുതന്നെയാണ് സംഭവിച്ചത്। അപ്പോൾ അതേ രീതിയിൽ തന്നെ തിരസ്കരിക്കപ്പെട്ടവരെ പറ്റിയുള്ള ഒരു സിനിമയാണിത്। ഹമാര നായക് കലാം ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഹേ, നമ്മുടെ നായകനായ കലാം ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്, കാം കർത്താ ഹേ ജോലി ചെയ്യുന്നത്। ഉസ്കാ സ്വപ്ന ഹേ, അവൻ്റെ സ്വപ്നമാണ് സ്കൂൾ ജാന, സ്കൂളിൽ പോവുക। അവർ ടി വി മേം ദേഖേ, ടി വിയിൽ കണ്ട ലംബേ ബാലോം വാലേ, നീളമുള്ള മുടിയുള്ള രാഷ്ട്രപതി കലാമിനെ പോലെ ആകണം എന്നത്, കലാം സ ബന്ന। ലേക്കിൻ ഫിലിം മേ, എന്നാൽ ആ സിനിമയിൽ ഏക് ഔർ ബച്ചാ ഭി ഹേ, ഒരു കുട്ടി കൂടിയുണ്ട്। ढाणे के राणा का बेटा रंग विजय, जिसे स्कूल जाना कतई पसंद नहीं। അവിടെ ढाणे എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ റാണയുടെ മകൻ രൺവിജയ്, അവനെ സ്കൂളിൽ പോകുന്നത് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല। വഹി സ്കൂൾ ജോ രൺവിജയ് കോ പരീക്ഷാ കാ ഡർ ദിക്കാകർ ഭയഭീത് കർത്താ ഹേ, സ്കൂളെന്ന് പറയുന്നത് രൺവിജയനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ പേടി ഉള്ള ഭയം, അത് ആ ഒരു ഭയം ഉളവാക്കുന്ന ഒന്നാണെങ്കിൽ കലാമിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ്, ഏക് അലഗ് ജീവൻ, ഒരു പുതിയൊരു വ്യത്യാസമുള്ള, അലഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ്, ബെഹത്തർ ജീവൻ, കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവാനായിട്ട് ആ ഒരു സ്വപ്നം അവനെ കാണിക്കുന്ന ഒന്നാണ് ദിഖാത്തന്നെ കാണിക്കുക, ഒരു ബെറ്റർ ലൈഫിനുള്ളൊരു സ്വപ്നം കാണിക്കുന്ന ഒന്നാണ് കലാമിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ എന്ന് പറയുന്നത്। ഫിലിം മേം ഇൻ ദോനോം ബച്ചേയും, ഇൻ ദോനോം ബച്ചോം കി പെഹരി മുലാഖാത്ത്, ഫിലിമിൽ ഈ രണ്ട് കുട്ടികളുടെയും ആദ്യത്തെ മുലാഖാത്ത്, കണ്ടുമുട്ടൽ, മുലാഖാത്ത് കെ വക്ത് കെ സംവാദം, ആ ഒരു മീറ്റിങ്ങിൽ സംഭവിക്കുന്ന ആദ്യത്തെ ആ ഒരു കൂടിക്കാഴ്ചയിൽ സംഭവിക്കുന്ന ആ ഒരു സമയത്തെ സംഭാഷണങ്ങൾ, ബഡേ മജേദാർ ഹേ, നല്ല രസമുള്ളതാണ്। ആ ഒരു ഖാസ് ഇഷാരാ ഭീ കർത്തേ ഹേ, അതിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്। ഇനി നമുക്ക് സംഭാഷണം ഒന്ന് നോക്കാം। കലാം പറയുന്നു, ഇത്തനി സാരി കിതാബയും, ഇത്രയും ബുക്കുകളോ, കായ്ക്കി ഹേ എന്നുള്ളത് ആരുടെ എന്നുള്ള അർത്ഥത്തിലാണ്, കിസ്കി ഹേ ആരുടെ എന്നുള്ള അർത്ഥത്തിൽ, ആരുടെ ബുക്കുകളാണ് ഇവയെല്ലാം, ഇത് ഒരു സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന രീതിയാണ്, കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്। ഇംഗ്ലീഷിലും ഇതുപോലെ നമുക്ക് ചില കൊളോക്കിയൽ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ കാണാം, അപ്പോൾ അതുപോലെയുള്ള, അപ്പോൾ നമ്മൾ വാട്സപ്പ് എന്നുള്ള ചോദിക്കില്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വാട്സപ്പ് എന്ന് ചോദിക്കുന്നത് ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്, അപ്പം അതുപോലെയുള്ള ഒരു പ്രയോഗമാണ് കൈക്കി ഹേ। രൺവിജയ് പറയുന്നു, ആപ്കോ അംഗ്രേജി നക്കി ആത്താക്കിയാ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ। കലാം പറയുന്നു, തേരെക്കോ പേട്ട് പെർ ചടനാത്താ ഹേ, നിനക്ക് മരത്തിൽ കയറാനറിയാമോ। തേരേക്കോ എന്നുള്ളതും നിനക്ക്, അതും ശരിക്കും കൊളോക്കിയൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതാണ്, അതായത് സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്। രൺവിജയ് പറയുന്നു, ഹമേ ഘോടേ പെർ ചടനാത്താ ഹേ, എനിക്ക് കുതിരയുടെ മുകളിൽ കയറാനറിയാം। ആപ്കോ ഘുഡ്സവാരി ആത്തി ഹേ, നിനക്ക് കുതിര സവാരി അറിയാമോ। കലാം പറയുന്നു, മെരക്ക് ഹൂൺ പെർ ചെണ്ണ ആത്താ ഹേ, എനിക്ക് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാനറിയാം। തിരക്കൊക്കെ ഹൂൺ കി ദവാകർണി ആത്തി ഹേ, നിനക്ക് ദവാന്ന് പറഞ്ഞാൽ മെഡിസിൻ, ദവാകർണ എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുക, ഒട്ടകത്തെ ചികിത്സിക്കാൻ അറിയാമോ।
इन संवादों के बाद कलाम और रणविजय के बीच ई संभाषण शेष संवाद कॉन्वर्सेशन कलामिनुम रणविजयक्कुम इडयिल बीच घूड़सवारी सीखने हॉर्स राइडिंग कुदिरसवारी पढ़िक्कुन्नतिन्टेयुम अतुपोले तन्ने पेट पर चढ़ना सिखाने मरत्तिल कैरुवान पढ़िप्पिक्कुन्नतिन्टेयुम ओक्के ओरु लेन देन कोडुक्कल वांगल ഉണ്ടാവുകയും അതിലൂടെ അവർ തമ്മിൽ ദോസ്തി സൗഹൃദം ഉണ്ടാവുകയും ചെയ്യുന്നു. ഫിലിം കെ കിസ്സോ മേ ഈ സിനിമയുടെ കഥാഭാഗത്തെ ഒരു യാദ്കാർ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്. ചായ് കി ദുക്കാൻ ചലാനേ വാല ചായക്കട നടത്തുന്നയാളുടെ അധൂരെ എക് തരഫ പ്രേം കഭി ഹേ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയും ഇതിലുണ്ട്. और उस लड़के का भी അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ കഥയുണ്ട്. ജോ സുദൂർ ബിഹഡ് മേം ബൈട്ട അമിതാഭ് കി ഫിലിമേം ദേഖ് ദേഖ് കർ ഔർ ഉൻകി നക്കൽ കർക്കെ ഖുദ് അമിതാഭ് ഹോ ജാനാ ചാഹത്തെ ഹേ. അതായത് ഇച്ചിരി ദൂരത്തിലായിട്ടിരിക്കുന്ന ഒരു കുട്ടി അമിതാഭിൻ്റെ സിനിമ കണ്ട് കണ്ട് അദ്ദേഹത്തെ പോലെ നക്കൽ കർക്കെ ഇമിറ്റേറ്റ് ചെയ്ത് അനുകരിക്കുവാനായിട്ട് സ്വയം അമിതാഭായിട്ട് ചിന്തിച്ച് അതുപോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയുടെ കഥയും ഈ ഒരു സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബസ് ഏക് ഫറക് ഹേ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഫിലിം മേം കലാം ദില്ലി ഭീ പഹുഞ്ച്ത ഹേ, ഫിലിമിലുള്ള കലാം ഡൽഹിയിലെത്തുന്നുണ്ട്. ഓരോസ് അപ്നി പസന്ദ് കെ സ്കൂൾ ജാനേക്ക മൗക്ക ഭീ മിൽത്ത ഹേ, അവനിഷ്ടപ്പെട്ട സ്കൂളിൽ പോകുവാനുള്ള ഒരു അവസരം കൂടി അവന് ലഭിക്കുന്നുണ്ട്. മിൽത്താഹെ ലഭിക്കുന്നു. ലേക്കിൻ മേരെ ബച്ച്പൻ മേ, പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് ഐസ നഹി ഹോത്ത, അങ്ങനെയല്ല സംഭവിച്ചത്. മോർപാൽക്ക സ്കൂൾ ആട്ട് വീക്ക് ബാദ്, മോർപാലിൻ്റെ സ്കൂൾ പഠനം എട്ടാം ക്ലാസ്സിന് ശേഷം ചുട് ജാത്താ ഹെ, അത് നിർത്തി ചുടുവാദിയാ ജാത്താ ഹെ, നിർത്തി എന്ന് പറഞ്ഞിട്ട് പറയണം, നിർത്തിയതല്ല നിർത്തിച്ചതാണ് എന്ന്. ആർവ അപ്നെ പിതാക്കി തര, അവനവൻ്റെ പിതാവിനെ പോലെ അച്ഛനെ പോലെ ആജ് ബി ഇന്നും വഹി ഖേത് മജൂരി കർത്താ ഹെ, കൃഷി ചെയ്യുകയാണ്. ഇസ്ലിയേ മേരേ ലിയേ, ഇസ്ലിയേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. കലാമിൻ്റെയും റൺവിജയുടെയും ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. കലാം ഗരീബ് ഘർ കാലെടുക്കാത്ത പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് റൺവിജയ്. രാജ് പരിവാർ കാലെടുക്കാത്ത വലിയ വീട്ടിലെ, അതായത് അവിടുത്തെ ആ ഒരു ഠാണ എന്ന് പറഞ്ഞ സ്ഥലം ഭരിക്കുന്ന ആളുടെ കുടുംബത്തിലെ കുട്ടിയാണ്. കലാമിന് സ്കൂളിൽ പോകുന്നത് ഏറ്റവും വലിയ സബ്സേബഡ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ റൺവിജയ് സ്കൂളിൽ പോകാൻ കഥയി പസന്ദ് നഹീകർത്ത ഒരിക്കലും പോകുവാൻ ആഗ്രഹിച്ചില്ല. ചായക്ക് ദുക്കാൻ മേം കാം കർത്ത ഹെ കലാം, കലാം ചായക്കടയിൽ ജോലി ചെയ്തു. റൺവിജയ് അംഗ്രേജി സ്കൂൾ ക ഛാത്രത, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഛാത്ര സ്റ്റുഡൻ്റ്. കായ്ക്കി എന്നത് ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ പ്രോപ്പർ വേർഡ് കിസ് കി, ആരുടെ എന്നുള്ളതാണ്. കി കോൻ പ്ലസ് കി എന്നാണ് വരുന്നത്. പിന്നെ അതുപോലുള്ള മറ്റൊരു പ്രയോഗമാണ് തെരേക്കോ. തെരേക്കോ എന്ന് പറഞ്ഞാൽ നിൻ്റെ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വാക്ക് എങ്ങനെയാണ്? തുജുക്കോ, തൂ പ്ലസ് കോയാണ് തുജുക്കോ, അതാണ് തെരേക്കോ എന്ന് നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ, അതായത് സംസാര ഭാഷയിൽ ഉപയോഗിച്ച് വരുന്നത്. ഇതുപോലെ തന്നെ മേരേക്കോ, അതായത് മുജുക്കോ, മെയ് പ്ലസ് കോ. രാമിൻ്റെയും റൺവിജയുടെയും കുറച്ച് പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെഹി മിലാൻ കരെ, മാച്ച് ദ ഫോളോയിങ് ആണ്. കലാം രാഷ്ട്രപതി കലാമിനെ പോലെ ആകാൻ ആഗ്രഹിച്ചിരുന്നു, ദില്ലിയിലെത്തിച്ചേർന്നു. സ്വപ്ന സാക്കർ സാക്ഷാത്കരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുവാൻ അവന് സാധിച്ചു. രൺവിജയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗുഡ് സവാരി ജാൻതാ ഹെ, ഹോഴ്സ് റൈഡിങ് അറിയാമായിരുന്നു. സ്കൂളിൽ പോകുവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇംഗ്ലീഷ് അറിയാമായിരുന്നു, അംഗ്രേജി ജാൻതാ ഹെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ എഴുതുക, അതുപോലെ ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.